അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ ജീവിതകാലം മുഴുവനും നല്ല അന്തസ്സോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ, ഒരാളോടും കൈനീട്ടാതെ യാചിക്കാതെ ജീവിക്കാൻ ഏത് ഇസ്മാണ് പതിവാക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ട ഏറ്റവും മനോഹരമായ ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് വഹാബ് എന്ന ഇസ്മ. വഹാബ് എന്ന ഇസ്മിന്റെ പ്രത്യേകതകൾ, ഗുണങ്ങള്, മഹത്വങ്ങള്, ഫലങ്ങള് പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, മന്ദാവമ അലാ ദിക്രി യാ വഹാബ് 14 മറ ബഅദ സ്വലാത്തിൽ ഇശ. ഒരാള് ഇശാ നിസ്കാരത്തിന്റെ ശേഷം 14 പ്രാവശ്യം, 14 വട്ടം, 14 തവണ യാ വഹാബ് എന്ന ഇസ്മ എല്ലാ ദിവസവും പതിവാക്കിയാൽ, ജീവിതകാലം മുഴുവനും മരണം വരെ പതിവാക്കിയാൽ, അഗ്നാഹുല്ലാഹു അമ്മാ ഫീ ഐദിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് വലിയ ഐശ്വര്യം നൽകും. ഇവിടെ പറഞ്ഞത് മന്ധാവമ എന്നാണ്. പതിവാക്കിയാൽ, പതിവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, രണ്ട് ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ കൂടിയാൽ, ഒരു മാസം ചെയ്യുന്നതെനിക്ക് അല്ല പതിവ് എന്ന് പറയുന്നത്. പതിവ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുന്നതിനേക്കാണ് പതിവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ വലിയ ഒരു മഹത്വം ലഭിക്കണമെങ്കിൽ, ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ, അള്ളാഹു ഐശ്വര്യത്തോടുകൂടിയുള്ള ഒരു ജീവിതം നമുക്ക് നൽകണമെങ്കിൽ, എല്ലാ ദിവസവും ഇശാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം 14 പ്രാവശ്യം യാ വഹാബ് എന്ന ഇസ്മ ചൊല്ലണം. അള്ളാഹു നമുക്ക് പതിവാക്കുവാൻ തൗഫീക് ചെയ്യട്ടെ. വഹാബ് എന്ന ഇസ്മിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ ഐശ്വര്യം, ബർക്കത്ത്, സന്തോഷം, റാഹത്ത്, മനസ്സമാധാനം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. കടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അൽപ്പം വഹാബ് എന്ന മഹത്തായ ഇസ്മു ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. بسم الله الرحمن الرحيم يا وهاب يا الله 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 يا وهاب يا الله
യാ വഹാബ് യാ അല്ലാഹ് 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 റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി അല്ലാഹുവിനെ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ മഹത്തായ മജ്‌ലിസിൽ വഹാബ് എന്ന ഇസ്മ് ചൊല്ലിയ എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷവും ഐശ്വര്യവും നീ നൽകണേ അല്ലാഹ്. എല്ലാ ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ, ഉദ്ദേശങ്ങളെ, ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ, മനസ്സിൽ വെച്ച് വിഷമങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകൾ അതൊക്കെ മനസ്സിൽ കരുതി ആത്മാർത്ഥമായി ആമീൻ ചെയ്യുക. സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി അല്ലാഹുവിനെ കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. رحمانا يا الله رحيما يا الله ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ യാ അല്ലാഹ്. ഈ മഹത്തായ മജ്‌ലിസിൽ ഞങ്ങളെ ചൊല്ലിയ അസ്മാഉൽ ഹുസ്നയിൽ പെട്ട ഏറ്റവും മനോഹരമായ ഏറ്റവും മഹത്തായ വഹാബ് എന്ന ഇസ്മ ഞങ്ങളെ ചൊല്ലി പഠിച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. വഹാബ് എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ധാരാളം
ബറക്കത്തും റഹ്മത്തും സന്തോഷവും ഐശ്വര്യവും നീ ഏറ്റിത്തരണേ അല്ലാ. ജീവിതകാലം മുഴുവനും ഒരാളോടും യാചിക്കാതെ, ഒരാളോടും കൈനീട്ടാതെ അന്തസ്സോടെയുള്ള ജീവിതം നൽകണേ അല്ലാ. സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മഹീഷത്തിൽ വലിയ ഹൈറും ബറക്കത്തും നീ ചൊരിഞ്ഞു തരണേ അല്ലാ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് പണം നിന്റെ ഖജനാവിൽ നിന്ന് വാരിക്കോരി ഞങ്ങൾക്ക് നീ നൽകണേ അല്ല. ജീവിതകാലത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ല. ഉടച്ചവനെ വഹാബ് എന്ന ഇസ്മിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കടങ്ങളെ എല്ലാം വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ല. കടം ബാക്കിയാക്കി കടം വീട്ടുന്നതിന്റെ മുമ്പ് ഞങ്ങൾ ഒരാളെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആക്കേൽപ്പിച്ചിട്ടുണ്ട്. പഠിച്ചവനെ, ജോലിയില്ലാത്തവർക്ക് നീ ഖൈറായ നല്ല ജോലിയും നീ നൽകണേ അല്ലാ. ജോലിയുണ്ട് പക്ഷേ ശമ്പളം കിട്ടുന്നില്ല, ശമ്പളമില്ല എന്ന് പറഞ്ഞവരുടെ പടച്ചവനെ അവർക്കെല്ലാം നീ നല്ല ശമ്പളം, അനുയോജ്യമായ ശമ്പളം നൽകണേയല്ലാ. കച്ചവടം ബിസിനസ്സും തകർന്നവർക്ക് നല്ല റാഹത്തും സന്തോഷവും നല്ല കച്ചവടവും ബിസിനസ്സും പുരോഗതിയും നീ നൽകണേയല്ലാ. പടച്ചവനെ വീടില്ലാത്തവർക്ക് ഖൈറായ വീടുണ്ടാക്കി സന്തോഷത്തോടെ സമാധാനത്തോടെ റാഹത്തോടെ ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നീ കൊടുക്കണേയല്ല. വീടിന്റെ പടി തുടങ്ങിയവരുടെ പടച്ചവനെ നീ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേയല്ല. മക്കളില്ലാത്തവർക്ക് നീ ഖൈറായ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ സന്താനങ്ങളെ നീ നൽകണേയല്ല. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേയല്ല. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു വിഷമവും ഒരു അപകടവും നീ നൽകല്ലേയല്ല. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേയല്ല. ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളും പുറത്തുമുള്ള പേര് അറിയുന്നതും അറിയാത്തതുമായ ഞങ്ങളുടെ കണ്ണിന് കാണാത്തതുമായ ഒരുപാട് രോഗങ്ങളുണ്ട്. അതെല്ലാം നീ ആജലായ കമിലായ ശിഫാഹ് നൽകണേയല്ല. മാരകമായ രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേയല്ല. പെട്ടെന്ന് ഞങ്ങളെ നീ രോഗികളാക്കല്ലേയല്ല. ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും ഐസിയുവിലും കാലാകാലം കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേയല്ല. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേയല്ല. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേയല്ല. ആക്സിഡന്റുകളിൽ നിന്ന് കാക്കണേയല്ല. ദുരന്തങ്ങളിൽ നിന്ന്, കാലമുസീബത്തുകളിൽ നിന്ന് കാക്കണേയല്ല. പടച്ചവനെ, മരണം ഖൈറാകുന്ന സമയത്ത് കമിലായ ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഭാര്യ മക്കള്, മാതാപിതാക്കള്, കൂട്ടുകുടുംബക്കാര്, ജ്യേഷ്ഠനുജന്മാര്, സഹോദര സഹോദരിമാര്, വേണ്ടപ്പെട്ടവര്, യത്തീമാകുന്നവര് മരണം നൽകല്ലേ അല്ലാ. പടച്ചവനെ, ജീവിതകാലം മുഴുവനും നീ നീ തന്നതിലും തരാനുദ്ദേശിക്കുന്നതിലും വലിയ ബർക്കത്ത് നൽകണേയല്ല. ഞങ്ങളെ ആയുസ്സിൽ ബർക്കത്ത് നൽകണേയല്ല. ഞങ്ങളെ സമയങ്ങളിൽ ബർക്കത്ത് നൽകണേയല്ല. ഞങ്ങളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേയല്ല. ഞങ്ങളെ വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ നീ ബർക്കത്ത് നൽകണേയല്ല. മനസ്സിലുദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരണേയല്ല. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുണ്ട്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേയല്ല. ഞങ്ങളെ വിചാരിക്കാതെ ഭാഗത്തിലൂടെ ഞങ്ങൾക്ക് നീ ധാരാളം ഞാമത്തുകൾ നീ നൽകണേയല്ല. നീ തന്ന ഞാമത്തുകളെ പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് ഊരിയെടുക്കല്ലേ അല്ലാ. നീ തന്നെ ഞാമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള വലിയ മനസ്സ് തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിലും യാത്രകളിലും നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഒരു സ്ഥലത്തും നീ കൊടുക്കല്ലേ അല്ല, അപകടത്തിൽ പെടുത്തല്ലേ അല്ല. ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ല. ശത്രുക്കളുടെ മുമ്പിൽ അസൂയക്കാരുടെ മുമ്പിൽ ഞങ്ങളെ നീ പതിയത്താക്കല്ലേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ല. ആരുമാരും സഹായിക്കാനില്ലാതെ ഖബറിലും മഹ്ശറിലും ഞങ്ങളെ നീ സഹായിക്കണേ അല്ല. വിദേശ നാടുകളിൽ
ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവരുടെ ജോലികളിൽ ഖൈറും ബർക്കത്തും സന്തോഷവും നൽകണേ അല്ലാ. എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാ സഹോദര സഹോദരിമാർക്കും നീ വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷവും ചൊരിഞ്ഞു കൊടുക്കണയല്ലാ. എല്ലാവരുടെയും മുറാദുകളെ നീ ആശിലാക്കി കൊടുക്കണയല്ലാ. എല്ലാവരുടെ വിഷമങ്ങളെ നീ മാറ്റി കൊടുക്കണയല്ലാ. ഞങ്ങളുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി നിങ്ങളിൽ നിന്ന് കബൂലാക്കണയല്ലാ. ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم.